കഴിവുകളുടെ ഓർമ്മക്കായി കൂട്ടായ്മയുടെ പ്രഥമ ഓർമ്മക്കായി പുരസ്കാരം സമ്മാനിച്ചു 12 അകനാടകങ്ങളുടെ കർത്താവായ എം സുകുമാർജിക്കും മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനയായ അയനിക സൊസൈറ്റി ഡയറക്ടർ ശരത് തേനമൂലയ്ക്കും പൈനൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പതിനാല് വർഷങ്ങളായി ഫേസ്ബുക്ക് കൂട്ടായ്മയായി പ്രവർത്തിച്ചു വരുന്ന കഴിവുകളുടെ ഓർമ്മയ്ക്കായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മൗലിക നാടക സാഹിത്യകൃതി 12 അകനാടകങ്ങളുടെ കർത്താവായ എം സുകുമാർജിക്കും മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനയും ഗവേഷണ സ്ഥാപനവുമായ അയനിക സൊസൈറ്റിക്കും പുരസ്കാരങ്ങൾ നൽകി 10001 രൂപയും ഓർമ്മയ്ക്കായെന്ന ഫലകവുമാണ് പുരസ്കാരം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിച്ചു കെ രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പതിലധികം കൊല്ലമായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ 2021 നമ്മൾ വൈകുന്നേരം വെച്ച് തന്നെ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള പുരസ്കാരത്തിനർഹമായിട്ടുള്ള 12 നാടകങ്ങളുടെ എന്നുള്ള കൃതി പ്രകാശനം ചെയ്തു ആ ചടങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു ഇത് നാടകം എന്ന് പറയുന്നത് കേവലം രംഗത്തുള്ള അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപം മാത്രമല്ല നാടകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലുള്ള ഒന്നാണ് അത് കേവലം ബാഹ്യമായ ഒന്നല്ല ആന്തരികമായ ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് സുകുമാരൻ നാടകത്തിനെ പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നു സി കെ പ്രശോഭൻ അധ്യക്ഷത വഹിച്ചു 12 അകനാടകങ്ങളുടെ കർത്താവായ എം സുകുമാർജിക്കും അയനികയുടെ ഡയറക്ടറായ ശരത് തേനമൂലയ്ക്കും കെ രാമചന്ദ്രൻ അവാർഡുകൾ സമ്മാനിച്ചു ടി എസ് രവീന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി കഴിവുകളുടെ ഓർമ്മയ്ക്കായി കൂട്ടായ്മയുടെ 10-ാമത് പുസ്തകം ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു തെയ്യം കലാകാരനായ സജീവ കുറുവാട്ടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജോസഫ് കാവ്യസാന്ദ്രം ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ